ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് വനത്തിലൂടെയുള്ളൊരു യാത്രയാണ്. ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്യുന്നത്. 3 സംസ്ഥാനങ്ങളിലെ വനത്തിലൂടെ: കേരളം, തമിഴ്നാട്, കർണാടകം. നമ്മൾ ഏകദേശം നിലമ്പൂരെല്ലാം കഴിഞ്ഞു. അടുത്തത് നമ്മുടെ തമിഴ്നാട് അതിർത്തിയായ വഴിക്കടവാണ്. വഴിക്കടവ് വഴി നേരെ നാടുകാണി ചുരം വഴിയാണ് നമ്മൾ ഗൂഡല്ലൂരെത്തുന്നത്. നമ്മൾ ഗൂഡല്ലൂരെത്തുമ്പോഴേക്കും നമുക്ക് കാലാവസ്ഥയിലേക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ചെറിയ തണുപ്പും കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞത് തമിഴ്നാട് സർക്കാരിൻ്റെ മുതുമല ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനയായിരുന്നു. പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ഇവിടെ. പോകുന്ന വഴിയിൽ റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യരുതെന്നും റോഡിലിറങ്ങാൻ പാടില്ലെന്നുമൊക്കെയാണ് അവർ നിർദ്ദേശിക്കുന്നത്. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ശബ്ദമുണ്ടാക്കരുത് എന്ന നിർദ്ദേശങ്ങളൊക്കെയുണ്ട്. റോഡിലിറങ്ങി വണ്ടി പാർക്ക് ചെയ്താൽ നമുക്ക് ഫൈൻ ഈടാക്കുമെന്നും ഉദ്യോഗസ്ഥർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ തമിഴ്നാട് കർണാടക ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആന, കാട്ടുപോത്ത്, മാൻ, മയില്, മ്ലാവ് ഇവയൊക്കെ കാണാൻ സാധിച്ചു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആനകളുള്ള മുതുമല ടൈഗർ റിസർവിലും നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് വനത്തിലേക്കുള്ള യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ ബസ്സുണ്ട്. ഒരാൾക്ക് 340 രൂപയാണ് ഈടാക്കുന്നത്. പക്ഷെ 20 പേരായാൽ മാത്രമേ ആ ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ഇവിടുന്ന് ജിപ്സിയിൽ നമുക്ക് പോകാൻ പറ്റും. ഒരു ജിപ്സിയിൽ 5-6 പേർക്ക് യാത്ര ചെയ്യാം. 4000 രൂപയാണ് ഈടാക്കുന്നത്. വനത്തിൽ നിന്ന് റോഡിലേക്ക് വരുന്ന ആനകളെയെല്ലാം ഈ കാണുന്ന ആനകളെ കൊണ്ടാണ് തിരിച്ച് വനത്തിലേക്ക് തന്നെ അയക്കുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞിട്ട് കർണാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർണാടകത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതാണ് കാണുന്നത്. അടുത്തത് നമ്മൾ ബന്ദിപ്പൂര് വഴി ഗുണ്ടൽപേട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ കർണാടകയിലേക്ക് പ്രവേശിക്കുകയാണ്. Thank you.
കർണാടകത്തിൽ നമുക്ക് കാര്യമായിട്ട് മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. കുറച്ചധികം മാനുകളെയും മ്ലാവിനെയും മയിലിനെയും കുരങ്ങിനെയും മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. കർണാടകത്തിലെ ഗുണ്ടൽപേട്ടിൽ ഞാൻ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ചായക്കടയിലെ ആളോട് ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പൊട്ടറ്റോ കൃഷി തോട്ടവും പൂക്കൾ കൃഷി ചെയ്യുന്ന തോട്ടവും എല്ലാം കാണാനുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അതുകൂടി ഞാൻ വിസിറ്റ് ചെയ്ത ശേഷമാണ് കേരളത്തിലേക്ക് ഞാൻ യാത്രയായത്. കേരളത്തിലേക്ക് വേണ്ടി ഓണത്തിനായിട്ട് പൂക്കൾ കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് കൊണ്ട് തോട്ടത്തിൽ പൂക്കൾ കുറവായിരുന്നു. അങ്ങനെ കർണാടകവും കഴിഞ്ഞ് ഞാൻ കേരളത്തിലെ മുത്തങ്ങയിലേക്ക് വന്നപ്പോൾ എനിക്കാകെ കാണാൻ പറ്റിയത് കുരങ്ങുകളെയും മാനിനെയും മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലെ വനപാതയിലൂടെ സഞ്ചരിച്ച് കുറച്ച് മൃഗങ്ങളെ കൊണ്ട് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പച്ചക്കുതിര പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.